പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ സമയം ചിന്തയ്ക്ക് വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 8:51 ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. എത്ര പ്രത്യാശ തരുന്ന കർത്താവിൻ്റെ വചനമാണ് നാം വായിച്ചു കേട്ടത്. ഇവിടെ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന്. വചനം വായിച്ചാൽ പോരാ, വചനം ഗ്രഹിച്ചാൽ പോരാ, വചനം കേട്ടാൽ പോരാ, അത് പ്രമാണിക്കുന്നവനായിരിക്കണം, അല്ലെങ്കിൽ അതനുസരിക്കുന്നവരായിരിക്കണമെന്ന് കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 1:3 അതിൻ്റെ 23 ഇപ്രകാരമാണ് വായിക്കുന്നത്, ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു, അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. അപ്പോൾ വചനം അനുസരിക്കുന്നില്ലെങ്കിൽ, കേൾക്കുന്നവർ മാത്രമായിരുന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറന്നു പോകുവാനിടയുണ്ട്. അതുകൊണ്ട് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്, വചനം പ്രമാണിക്കുന്നവനായിരിക്കണം, എന്നാൽ മാത്രമാണ് മരണം കാണാതെയിരിക്കുന്നത്. ശാരീരിക മരണത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, നമ്മുടെ ആത്മാവിന് നിത്യജീവൻ ലഭിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7:23 ഇപ്രകാരം വായിക്കുന്നത്, ആകയാൽ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. പ്രിയപ്പെട്ടവരെ, വചനം പ്രമാണിക്കുന്നവരെ ബുദ്ധിയുള്ള മനുഷ്യൻ എന്നാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനുള്ളതാണ്. ദൈവത്തിന് എന്തെല്ലാം കാര്യങ്ങളാണോ മനുഷ്യനോട് പറയുവാനുള്ളത്, അതെല്ലാമാണ് പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച മനുഷ്യർ ദൈവത്തിൻ്റെ കൽപ്പനയാൽ ദൈവവചനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ വചനങ്ങളൊക്കെ വായിച്ച് അത് പ്രമാണിക്കുന്നവരായി തീരണം. കർത്താവ് നമ്മെ നോക്കിയും ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് വിളിക്കുവാനിടയായി തീരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.